നമസ്കാരം, ഞാൻ ബൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എറണാകുളത്ത് കുണ്ടന്നൂരിലൂടെ കടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കുന്ന ഒരു വലിയ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഐഡൻറ്റിറ്റി ട്വിൻ ടവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ടൗൺ പ്ലാസ ഹോട്ടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബിൽഡിംഗ്, 16 നില മന്ദിരമാണിത്. അപ്പോൾ കാണുന്ന പലരും വിചാരിക്കാറുണ്ട്, എന്താണ് ഇവിടെ ഹോട്ടലാണോ? പണിതൊക്കെ വരുമ്പോൾ ഞാനുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നുള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ള കാര്യം. അതായത് എറണാകുളം നഗരത്തിൽ ഏറ്റവും കണ്ണായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെൻ്റ് എന്നാണ് പറയേണ്ടത്. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ പിന്നിലുള്ളത്, ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നിലുള്ളത് നമുക്കൊക്കെ സുപരിചിതനായ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പല സിനിമകളുടെ നിർമ്മാതാവായിരുന്ന വേണി, നിർമ്മാതാവായിരുന്ന കേട്ടോ, ആയ വേണു കുന്നപ്പള്ളി, നമസ്കാരം. താങ്ക് യു. ഏറ്റവും അവസാനം 2018 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്കാറിൻ്റെ അറ്റം വരെ എത്തിച്ച സിനിമയുടെ പോലും പ്രൊഡ്യൂസറാണ് വേണു കുന്നപ്പള്ളി. അദ്ദേഹമാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ടവേഴ്സിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വന്നിരുന്നു. ഇവിടെ വന്ന് ഇതിൻ്റെ ചുമതലയുള്ള വരുണിനെ കണ്ടു. അപ്പോൾ വരുൺ എന്നെ ഇവിടെ മുഴുവൻ കൊണ്ടുവന്ന് കാണിച്ചു. കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വേണുവിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ മുഴുവൻ വിദേശ രാജ്യങ്ങളിലാണ്, GCC കൺട്രീസിലൊക്കെയാണ്. അവിടെയൊക്കെ കാണുന്ന അപ്പാർട്ട്മെൻറ്റുകൾ അതേ മാതൃകയിൽ അതേ സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതെല്ലാം നമ്മൾ ദുബായിലൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റ് കാണുന്ന രീതിയിലാണ്. തന്നെയല്ല, ഇതിൻ്റെ ലോബി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം ആഡംബര ഭരിതമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ സാഹിത്യ ഭാഷയിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഐഡൻറ്റിറ്റി ടവേഴ്സിനെ പറ്റി വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു വന്ന്. തന്നെയുമല്ല, ഇവിടെ ഏതാനും അപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. ആകെ 30 യൂണിറ്റുകളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് ഉടമയായ വേണുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് ഇതൊരു സാമ്പിൾ ഫ്ലാറ്റൊന്നുമല്ല, അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഉടമ തന്നെ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഉടമകൾ താമസിക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലോ കുറ്റമൊക്കെ നേരെ ഇങ്ങോ എന്ന് പറയുമല്ലോ താമസിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെ കുറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വേണു ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിലേക്കൊന്നും അല്ല അല്ലേ സാധാരണ ബിസിനസ്സുകളൊന്നും തന്നെ അല്ല. ആദ്യമായിട്ട് നമ്മുടെ ഈ ഐഡൻറ്റിറ്റി തിരഞ്ഞെടുത്തതിലും ഇവിടെ വന്നതിലും നിങ്ങളിത് ഷൂട്ട് ചെയ്തതിലും ഇതിനെപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ എല്ലാവിധ സന്തോഷവും നന്ദി. താങ്ക് യു. ഞാൻ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 30 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അത് ഏകദേശം 30 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് ഇപ്പോഴും അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. വില്ലനേക്കാളും നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മറൈൻ ഡ്രൈവിൽ എനിക്ക് ഇതുള്ളതാണ്, മറ്റേ സീ ഫേസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകളും അല്ലെന്നുണ്ടെങ്കിൽ കുറേ കുറ്റവും കുറവൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ലാൻഡ് അവൈലബിൾ ആയിരുന്നു. ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെ വന്നത്. എനിക്ക് തോന്നുന്നു 2016 ഇതിൻ്റെ പർച്ചേസും ബാക്കിയൊക്കെ കഴിഞ്ഞത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ ആദ്യം ഒരു ലക്ഷറി എന്നുള്ളതായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ കുറവാണെന്ന് മനസ്സിലായി. അതിനെയും ഒരു ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അതിനുള്ള ഒരു ക്ലാസ് ആൾക്കാരുണ്ട് എന്നുള്ള ഇതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ദുബായ് തന്നെ പല ഡൗൺ ടൗണിലൊക്കെ ഉള്ള പല വലിയ വലിയ ഈ ഡെവലപ്പേഴ്സിൻ്റെ ബിൽഡിങ്ങുകൾ കണ്ട്, അതേപോലെ തന്നെ ബോംബെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ കണ്ട്. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ ഒരു പ്ലാനിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ, ഒന്ന് ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റെങ്കിലും ഉള്ളതായിരിക്കണം. പിന്നെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഒരു ഡിപ്ലേയിലോട്ട് പോകണമെങ്കിൽ ഡിപ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ പല ഫ്ലാറ്റുകൾ ഒരിക്കലും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെ ലിഫ്റ്റ് വന്ന് നിൽക്കുന്നു. പിന്നെ ബേസ്മെൻറ്റിൽ നിന്ന് തന്നെ കയറി. ഇപ്പോൾ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആരും കാണുപോലുമില്ല, ബേസ്മെൻറ്റിൽ വണ്ടി വന്ന് നിൽക്കുന്നു, അവിടെ നിന്ന് കയറുന്നു, ഫ്ലാറ്റിൽ വന്ന് ഇറങ്ങുന്നു, ആരുമായിട്ട് യാതൊരു കണക്ഷനില്ലാത്ത രീതി അങ്ങനെ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിതിലൊരു സാധാരണ ഇതിൽ സെല്ല് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മോട്ടിവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ചെയ്തത്. സൗണ്ട് പ്രൂഫും കൂടെ ആയിരിക്കും അല്ലേ? അതെ. ഇതിലൊട്ട് നമ്മളിപ്പോൾ ഇത് ഈ ബാൽക്കണി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇതി കൂടി പോകണത്. അപ്പോൾ അങ്ങനെ ഈ ഇതിനെപ്പറ്റി കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് പരിചയമുള്ള പല ആൾക്കാരും വന്ന് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താക്കുന്ന ഒരു ബിൽഡിംഗ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി നല്ല തറവ് നോളജ് ഉള്ള ആൾക്കാർ. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ലോബി കണ്ടിട്ടുണ്ടാവും, അത്ര ഏരിയ ഒന്നും ആരും ലോബിയിൽ വെക്കില്ല, ഒരു ചെറിയൊരു ഏരിയ മാത്രമേ വെക്കുള്ളൂ. നമ്മൾ സാധാരണ ഒരു 5-star ഹോട്ടലാണ് ഇത്ര വലിയൊരു ലാവിഷ് ഇത് ചെയ്യണം. അപ്പോൾ ചെയ്തപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ് സാധനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് ചെയ്ത് അതിനിപ്പോൾ പല ആൾക്കാരും വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എന്താണ് ആ രീതിയിൽ നമ്മൾ ചെയ്താക്കണമെന്ന് മാത്രമാണ് ഇതിൽ താമസിക്കാനായിട്ട് വന്നത് വെച്ചാൽ, അവർക്കൊക്കെ പല സ്ഥലങ്ങളിലും വലിയ വലിയ ഫ്ലാറ്റുകളും എല്ലാം ഉള്ള ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് മോഹിച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മോഹിച്ചതിലൊരു പ്രധാനപ്പെട്ട ഒരാളുകൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയത് ലാലേട്ടൻ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു
എന്ന് പറയുമ്പോഴാണ് എങ്ങനെയായിരുന്നു അദ്ദേഹം ഇതിലേക്ക് എത്തിയത്? ഈ ചില ഒരു മിക്ക ആൾക്കാരും അറിയപ്പെടണം പറഞ്ഞാൽ ലാലേട്ടന്റെ താമസിക്കുന്ന ഫ്ലാറ്റ് എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് അതെ, പക്ഷെ നമ്മൾ ലാലേട്ടൻ വന്നതിന് മുന്നേ തന്നെ കുറെ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു, കൊടുത്തിരുന്നില്ല. താഴെയുള്ളതെല്ലാം ഒരുമാതിരി എല്ലാം അന്ന് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ലാലേട്ടൻ എങ്ങനെ വന്ന് കണ്ട്, എനിക്ക് ഒന്ന് ആന്റണിയാണ് ഞാൻ ആദ്യം കണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് വന്ന് വലിയ കുറെ ഡിസ്കഷൻ ഒന്നും പോയൊന്നുമില്ല. രണ്ട് അപ്പാർട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഡിപ്ലാക്കി കൊടുത്തു. ഡിപ്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഈ ലിവിംഗിൽ തന്നെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി വരുമ്പോൾ പറഞ്ഞാൽ ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ നല്ല ഇന്ത്യയെ പോലും ഒരു അപ്പാർട്ട്മെന്റിലും ഇത്രയധികം ബാൽക്കണി ഉണ്ടാവില്ല. അത് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഉണ്ട്. എന്നാൽ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു അമേസിംഗ് വ്യൂ ആണ്. അതായത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലേമറേഡിയൻ ആണ്, പിന്നെ അതിൻ്റെ ബാക്കിൽ കായൽ, പിന്നെ അസംഖ്യം അപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. മുന്നിലാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള റോഡ്. പക്ഷേ പറഞ്ഞല്ലോ, ഇത്രയും തിരക്കുള്ള റോഡാണെങ്കിലും നമ്മൾ ഈ ജനൽ ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഒരു ശബ്ദം പോലും ഇല്ല, അത്രയും സൗണ്ട് പ്രൂഫാണ്. എന്നാൽ ഈ സ്ഥലം കണ്ടെത്തിയ ഒരു സംഭവം തന്നെ ഇവിടെ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ സ്ഥലം കിടക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ശരിക്കും നമ്മളിത് മേടിച്ചു കഴിഞ്ഞപ്പോൾ, പർച്ചേസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു കമേഴ്ഷ്യലിന് വേണ്ടിയുള്ള ഒരു ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇതിൻ്റെ സൈഡിലെല്ലാം കാർ ഷോറൂമുകൾ അങ്ങനെയുള്ളതൊക്കെയാണ്, ഇല്ലെന്നാണ് ഈ ഹോട്ടലുകൾ. രണ്ട് 5-star ഹോട്ടലുണ്ട്, ആ സൈഡിലോട്ട് പോയാലും 5-star ഹോട്ടലുണ്ട്. പക്ഷെ എനിക്കന്ന് തോന്നി ഹോട്ടലിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുക, ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ക്ലാസ് സാധനം തന്നെ ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ ബാക്കി തന്നെ വേറൊരു ബിൽഡിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലബ് ഹൗസ് ആയിട്ട് പണിതിട്ടുണ്ട്. അതിൽ നമ്മൾ അത് വരുണെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും. വരുണാണ് ഇതിൻ്റെ പ്രൊജക്ട് എഞ്ചിനീയർ, A to Z കാര്യങ്ങൾ അറിയാവുന്ന. അതിൽ നമ്മൾ സാധാരണ ഫ്ലാറ്റുകൾക്ക് ഇല്ലാത്തൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഈ ഡോർമെറ്ററി സർവീസ് ഡ്രൈവേഴ്സിന്. സാധാരണ ഈ ഗസ്റ്റിൻ്റെ ഒക്കെ ഡ്രൈവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടാവില്ല, വണ്ടിയിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനും ഇത് പലപ്പോഴും അനുഭവിച്ചിട്ടാണ്, നമ്മൾ ഡ്രൈവേഴ്സിന് എന്തായാലും റൂം വേണമെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ഈ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു കിഡ്സ് പ്ലേ ഏരിയ വെച്ചിട്ടുണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അത് പിന്നെ ഇതിൽ എടുത്തു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ രണ്ട് സ്യൂട്ട് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവർക്ക് വേണ്ടത് ഇതിൻ്റെ ഓണേഴ്സിന് വേണ്ടിയാണത്. അപ്പോൾ ഇപ്പോൾ ഒരു ആരെങ്കിലും ഗസ്റ്റ് വന്ന് വീട്ടിൽ ഇപ്പോൾ താമസിപ്പിക്കാനായിട്ട് സൗകര്യം ഇല്ല, അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ആ സ്യൂട്ട് റൂമിൽ പോയിട്ട് അതായത് ഹോട്ടലിൽ പോകാതെ തന്നെ താമസിക്കാൻ. അതുപോലെ എനിക്ക് ഓഫീസ് സ്പേസുകളും കണ്ടു. അതെ, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു 22 ഓഫീസ് ഉണ്ട്. 22 ഓഫീസ് ഉണ്ട്. അതെല്ലാവർക്കും ഇല്ല, ഈ പറയണ ഏതെങ്കിലും ഒരു ഡെയിലി ഒരു ഫങ്ഷൻ ചെയ്യാൻ പറ്റിയ ഓഫീസല്ല, നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൂ. അല്ലാതെ അവിടെ വെച്ചിട്ട് ഒരു ബിസിനസ് എന്നുള്ള കുറച്ച് കൺസെപ്റ്റ്. അതുകൂടാതെ തന്നെ നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ കാണുന്ന ബിസിനസ് സെൻറ്റർ ഉണ്ടല്ലോ, ഇൻ്റർനെറ്റ് ബാക്കിയുള്ള വീഡിയോ കോൺഫറൻസ് അത് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അത്രയും കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും കാണാനുണ്ട്. അത് വരുന്ന നമ്മുടെ കൊണ്ട് കാണിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇത് ഇനിയിപ്പോൾ തുടർന്ന് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിറ്റി ടവേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുമോ? എന്താണ് പരിപാടി? ഞാൻ ഈ സീപോർട്ട് എയർപോർട്ടിൽ റോഡ് സൈഡിൽ, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കളക്ടറേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ എനിക്ക് ഒരു ഏക്കറിൻ്റെ അടുത്ത് സ്ഥലം കിടക്കും. അപ്പോൾ നമ്മൾ ഈ സെയിം ടവർ തന്നെ, പക്ഷേ അത് ഇങ്ങനത്തെ ലക്ഷറി ഇതല്ല, നമ്മൾ അധികം ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വർക്കിംഗ് ക്ലാസ് ആണ്, അതായത് ഇൻഫോ പാർക്കിലേക്ക് ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അതും ഏകദേശം ഒരു 105 അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഇപ്പോൾ ഇമീഡിയറ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ തന്നെ ഒട്ടും മോശമായില്ല, ഇനി വരാൻ പോകുന്നു, അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് നടന്ന് കാണട്ടെ. വരുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേണുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്, മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് അരുൺ ഇവിടെ എത്തിയിട്ട്. വരണേ, നമസ്കാരം. അപ്പം വരണോടാണ് ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലോബിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, താഴേക്ക് പോകുന്നതിന് മുമ്പ്
ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടിട്ട് പോവാം. ഇവിടെ എല്ലാവരും ഇപ്പം ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഒഴിവുള്ളത്. നമുക്ക് അതൊന്ന് കാണാം. അവിടെ നിന്നുള്ള വ്യൂവിൻ്റെ രസകരമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇതിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വ്യൂ ഉള്ള ഒരു രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വ്യൂ ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇതുതന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോഴും കാണുന്നത് ഇടതുവശത്ത് കൗണ്ട് പ്ലാസ കാണാം, മുൻഭാഗത്ത് അല്ലേ, അങ്ങനെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റും കുറവാണ്. രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വ്യൂ. അപ്പോൾ നേരെ ഇതാ നമ്മൾ ലേബറുടെയും കാണുന്നു. ഈ ബെഡ്റൂമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നേരെ തൊട്ടടുത്ത് തന്നെ കൗണ്ട് പ്ലാസയും കാണുന്നു. അവിടെയും ഒരു വലിയ വരാന്തയുണ്ട്, ഒരു ബാൽക്കണിയുണ്ട്. പിന്നെ ലെഫ്റ്റിലേക്ക് ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കായലിൻ്റെയും അതുപോലെ തന്നെ ചൈനീസ് നെറ്റിൻ്റെ ഒക്കെ മനോഹരമായ വ്യൂ. അങ്ങനെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് ശരിക്കും, അല്ലേ? ഫുള്ള് കാണാം. കിച്ചണിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഈസ്റ്റ് സൈഡ് ഫുള്ള് കാണാം, അങ്ങനെ തൃപ്പൂണിത്തറ വരെ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള ബാൽക്കണി. ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമേസിംഗ് ആണ്. എന്തുമാത്രമല്ല, ഇത് ചുറ്റുപാടും ഫുൾ ബാൽക്കണിയാണ്. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി വ്യൂ. ഞാൻ പറഞ്ഞ പോലെ ഇത് അവിടെ നല്ല കായലിന്റെയും, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞില്ലേ, ഈ താഴെ കാണുന്ന ക്ലബ് ഹൗസ് അല്ലേ, മറ്റേ ബാസ്കറ്റ് ബോൾ കോർട്ട് നമ്മുടെ തന്നെ ബിൽഡിംഗ്. ഇതിലാണ് ഈ ഡ്രൈവേഴ്സ് ലോഞ്ചും ബാക്കിയൊക്കെ വന്നത്. എന്തായാലും വ്യൂവിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഇതിനേക്കാളൊക്കെ വ്യൂ ആണ് ഇതിന്റെ ടോപ്പില്, സ്വിമ്മിംഗ് പൂളിന്റെ ഇൻഫിനിറ്റി പൂളിന്റെ അവിടെ ഉള്ള വ്യൂ. അവിടെ നമുക്ക് പോകാം. നമ്മളൊരു പൂൾ ഡെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ വേണുവിൻ്റെ ഈ പറഞ്ഞ പോലെ എന്താ ലോക പരിചയമാണ് നമുക്ക് ഇതിനകത്ത് മുഴുവൻ കാണുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും കണ്ട്. അതിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഴിവുള്ള ഒരു റൂം കൂടെ കാണാം. ഇവിടുത്തെ ഈ കർട്ടൻ ഒന്ന് ഇതാ നീങ്ങുന്ന കണ്ടുള്ളൂ. അതൊക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ്. ഒരു സ്വിച്ച് അമർത്തിയാൽ കർട്ടനൊക്കെ ഓപ്പൺ ആകുന്നു. ഐഡന്റിറ്റി ടവേഴ്സ് പൂർണ്ണമായിട്ടും ഒന്ന് നടന്ന് കാണാം. ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് എൻ്റെ കൂടെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ വരുൺ ഉണ്ട്. വരുൺ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മാനേജറാണ്, പ്രോജക്ട് മാനേജറാണ്. ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഉണ്ട് അല്ലേ? ആണ് ആളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കയറേണ്ടത് നമ്മുടെ ലോബിയിലേക്കാണ്. നേരത്തെ വേണു പറഞ്ഞ പോലെ ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കാണുന്ന ഒരു ലോബിയാണ്. കാരണം അത് അങ്ങനെ പണിതേ പറ്റൂ. രണ്ട് സൈഡിലും ഫൈവ് സ്റ്റാർ ഹോട്ടലാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ കയറുമ്പോൾ ആ ഫീൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. നമ്മളൊരു ആക്സസ് കൺട്രോൾ വെച്ചേക്കാം. നമ്മളൊരു ഒരു പ്രീമിയം പ്രൊജക്ട് ആയ കാരണം നമ്മളൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി കൊടുത്തേക്കാണ്. കാരണം ക്ലയൻസ് വരികയാണെങ്കിൽ അവരുടെ ഫേസ് ഡിറ്റക്ഷനും അതുപോലെ അവരുടെ ഫിംഗർ പ്രിന്റും രജിസ്റ്റർഡാണ്. അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ ഇതിൽ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈവസിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൊടുത്തേക്കാണ്. ബേസിക്കലി നമുക്കിവിടെ ടോട്ടൽ വരുന്നത് 30 യൂണിറ്റ്സ് ആണ് അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. പിന്നെ രണ്ട് അഡ്ജസ്റ്റൻ്റ് ടു ക്രൗൺ പ്ലാസയും ലേമറിഡിയനും അഡ്ജസ്റ്റൻ്റ് 80 സെൻറ്റ് ലാൻഡിൽ B+G+16 ക്ലോസ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് 80 സെൻറ്റ് ആണ്. അപ്പം ഇത് മറ്റ് പ്രോപ്പർട്ടീസ് വെച്ച് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ക്ലയൻസിന് അപ്രോക്സിമേറ്റ്ലി ഒരു 2.55 സെൻറ്റ് അൺഡിവൈഡഡ് ഷെയർ ലാൻഡ് തന്നെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രൈസിങ് വെച്ച് ഭയങ്കര കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു പ്ലോട്ടാണ്. ഫേസിംഗ് ഹൈവേ വരുന്ന ആ ഒരു വാല്യൂ തന്നെ അവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് അഡീഷണൽ കിട്ടുന്നതാണ്. 3 സെൻറ്റ് സ്ഥലം കൊണ്ടുവരുന്ന ജംഗ്ഷനിൽ ഒരു ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും 4 ബെഡ്റൂംസ് ആണ്. എല്ലാം ടിപ്പിക്കൽ 4 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് ആണ്. അത് 4765 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു അപ്പാർട്ട്മെന്റ് ഏരിയ വരുന്നത്. അപ്പം ഒരു ക്വൈറ്റ് ഒരു ബിഗർ സൈസ് അപ്പാർട്ട്മെന്റ് കൊച്ചിയിൽ നമ്മളാണ് ഏറ്റവും ബിഗർ സൈസ് അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീച്ചേഴ്സ്, നമ്മൾ കൊടുത്തേക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസും എല്ലാം ഒരു ഒരു
8 ഏക്കേഴ്സ് അല്ല 5 ഏക്കേഴ്സ് പ്രോപ്പർട്ടി കൊടുത്തേക്കുന്ന എല്ലാ കോമൺ ഫെസിലിറ്റീസും, ഒരു സെപ്പറേറ്റ് ക്ലബ് ഹൗസ്, ഇൻഫിനിറ്റി പൂള്, മൾട്ടിപ്പർപ്പസ് ജിമ്മ്, ഹാള്, അതുപോലെ ഈ ലോബി നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 5-star ഫെസിലിറ്റിയിൽ. നോർമലി ഒരു ബിൽഡേഴ്സ് ഇത്രയും ഒരു ലാവിഷ് സ്പേസ് നമ്മളൊരു ലോബിക്കായിട്ട് കൊടുക്കില്ല. ആ ഒരു ഫെസിലിറ്റി നമ്മളിവിടെ പിന്നെ ഫ്ലോറിംഗ് എല്ലാം നമ്മൾ ഇറ്റാലിയൻ മാർബിൾ വെച്ചിട്ട് അത് ഇൻലേ ഒക്കെ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ ഒരു ലേഔട്ട്, ഒരു എലിവേഷൻ ലേഔട്ട് ചെയ്തേക്കുന്നത് ലാലിച്ചൻ സർ ആണ് ആർക്കിടെക്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്ന എഡിഫൈസ്, മുംബൈ ബേസ്ഡ് എഡിഫൈസ് ആണ് ഇതിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്ട്രക്ചറിൽ നാസ്കോൺ മിസ്റ്റേബിൾ ഏരിയാസ് ആണ് സ്ട്രക്ചറൽ ഡിസൈൻ ഒക്കെ ചെയ്തത്. ഇപ്പൊ വേണു സാറിന്റെ പ്രോജക്ട് എന്ന് പറയുമ്പോൾ വേണു സാർ ഒരു ഫിലിം എടുക്കുന്ന പോലെ തന്നെ എല്ലാ ഫാക്ടേഴ്സ്, അതിന് പ്രൈസിനൊരു കൺട്രോൾ നമുക്ക് ബിൽഡിംഗ് ടീമിന് വന്നിട്ടേ ഇല്ല. അപ്പം ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്, ഓൺ ടൈം കംപ്ലീഷൻ, ഇത് പർട്ടിക്കുലർലി വേണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് ക്ലയൻസിന് ഹാൻഡ് ഓവർ ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. ഇതിപ്പം കംപ്ലീഷൻ ആയിട്ട് എത്ര ഇപ്പോൾ? ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 months, ഒരു 1 year പ്ലസ് ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫ്യൂ യൂണിറ്റ്സും കൂടെ ഉള്ളൂ ബാലൻസ്, ബാക്കിയെല്ലാം ഓക്യുപൈഡ് ആണ്. വളരെ കൊച്ചിയിലെ വളരെ പ്രീമിയം ഗ്രൂപ്പ്. അതെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ എൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മുടെ വാല് തുറന്നാൽ കാണുന്നത് സോമൻ, സുധാകരൻ, ഗോപി അങ്ങനെയുള്ളവരായിരിക്കും. ഇത് നിങ്ങൾ വാല് തുറന്നാൽ കാണുന്നത് ലാലേട്ടനെ പോലുള്ളവരായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തന്നെയല്ല ഒരു ഏറ്റവും എലീറ്റ് ക്ലാസ് ആണ് അല്ലേ, കൊച്ചിയിലെ ഏറ്റവും എലീറ്റ് ക്ലാസ് ആണ്. തന്നെയല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വരണ്ട കൂടെ അതിൻ്റെ താഴെ താഴത്തെ പാർക്കിങ് പോയപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ മതി, എല്ലാം അല്ലേ ഏറ്റവും എക്സ്ക്ലൂസീവ് വണ്ടികൾ കൊച്ചിയിലെ. നമുക്ക് ഇവിടെ അപമാദിക്കാൻ പറ്റുന്ന ഒരു വണ്ടികളുടെ ശേഖരം തന്നെ താഴെയുണ്ട്. എന്തായാലും നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഇപ്പൊ ഒരു സാമ്പിൾ ഫ്ലാറ്റ് ഉണ്ടല്ലോ അല്ലേ, അത് ഫർണിഷ്ഡ് ആയിട്ട്, അങ്ങോട്ടൊന്ന് പോവാം. അതിന് ഉപയോഗിക്കട്ടെ, എത്ര ലിഫ്റ്റ് ഉണ്ട് നമുക്ക്? നമുക്ക് ബേസിക്കലി 2 ടവർ ആയിട്ടാണ് അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. അപ്പൊ ബേസിക്കലി ഒരു ടവറിൽ ഒരു ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നുള്ളൂ, 4765 സ്ക്വയർ ഫീറ്റ് വിതൗട്ട് വാൾ ഷെയറിംഗ്. അപ്പോൾ ഒരു നമുക്കൊരു വില്ലയിൽ കിട്ടുന്ന പോലത്തെ ഒരു പ്രൈവസി ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ സൗത്ത് ടവറിലെ ലിഫ്റ്റ്, നോർത്ത് ടവറിലെ ലിഫ്റ്റ്, 2 ലിഫ്റ്റ് സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ക്ലയൻസിന് അവരുടേതായ ഒരു പാസ്കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ കോഡ് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഫ്ലോറിലോട്ട് ഓപ്പൺ ചെയ്യാണ്. മറ്റുള്ള ആളുകൾക്ക് ആ ഫ്ലോറിലോട്ട് ആക്സസ് കാണില്ല. അപ്പോൾ നമ്മൾ കോഡ് വെച്ച് ഹാൻഡ് ഓവർ ചെയ്യും. ലേറ്റർ അവർക്ക് കസ്റ്റം കോഡ്സ്, അവരുടെ ഫേവറേറ്റ് കോഡ്സ് ആക്കി ഇടാം, സീക്രട്ട് കോഡ്സ് ആക്കി വെക്കാം. പിന്നെ ഇത് കോമൺ ലിഫ്റ്റ് വരുന്നതാണ്. ഈ കോമൺ ലിഫ്റ്റ് നമ്മൾ ഇപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിൽ സെക്യൂരിറ്റി അവിടെ എൻ്റർ ചെയ്തിട്ട് കാർഡ് വഴി അവരെ വിളിച്ച് നമ്മൾ താഴെ നിന്ന് കോൾ ചെയ്യും അപ്പാർട്ട്മെൻറ്റ്സിലോട്ട് VDP വഴി. അപ്പോൾ അവർ ആക്സസ് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കോമൺ ലിഫ്റ്റ് വഴി കയറിയിട്ട് കോമൺ സ്പേസിൽ ചെന്ന് കയറും. അവിടുന്ന് 2 അപ്പാർട്ട്മെൻറ്റിലോട്ട് സെപ്പറേറ്റ് എൻട്രി ആണ്. അപ്പോൾ അവിടുന്ന് ക്ലയൻറ്റ് ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ് അവർ ഓപ്പൺ ചെയ്താൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു ആക്സസ് ഇല്ല. വളരെ സേഫായിട്ട് നമ്മൾ റൗണ്ട് ദ ക്ലോക്കും CCTV മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം. ഇപ്പോൾ ഒരു പ്രൈവസി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പ്രീമിയം ഏരിയ താമസിക്കുന്ന ആളുകൾക്ക് ഒന്നോ ഒരു വലിയ സ്പേസിൽ താമസിക്കണം, അതുപോലെ അവരുടെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഈ ഓട്ടോമേഷൻ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമാണ് അല്ലേ? നമ്മൾ എല്ലാം ഈവൻ കർട്ടൻ മാറ്റുന്നത് പോലും നമ്മൾ കണ്ടു, എല്ലാ സ്വിച്ച് അമർത്തി ചെയ്യുന്ന കാര്യങ്ങൾ. സ്നൈഡറിന്റെ ഓട്ടോമേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരുടെ ഡൈക്കിൻ സിസ്റ്റംസ് ആണ് HVAC, കോമൺ ഏരിയയും അപ്പാർട്ട്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഡൈക്കിന്റെ AC ആണ്. നമുക്കൊരു ഏത് ഫ്ലോറിലാണ് നമ്മുടെ സാമ്പിൾ അപ്പാർട്ട്മെന്റ്? സാമ്പിൾ അപ്പാർട്ട്മെന്റ് നമ്മൾ 8 ഫ്ലോറിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് B+G+16 ഫ്ലോർസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസ് സ്പേസസ് ആണ്, ഒരു 22 ഓഫീസ് സ്പേസ് കാണാനുണ്ട്. ഓഫീസ് സ്പേസസ് ഉണ്ട്, അതിലൊരു കോൺഫറൻസ് റൂം നമ്മൾ അസോസിയേഷൻ ഹാൻഡ് ഓവർ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഫംഗ്ഷൻസ് നടത്താനോ അല്ല അവരുടെ മീറ്റിംഗ്സ്, പേഴ്സണൽ മീറ്റിംഗ്സ് നടത്തണമെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിൽ അവർ തമ്മിലുള്ള ഇതിൽ ചെയ്യണം. പിന്നെ 2 സ്റ്റുഡിയോ സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 2 സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ താമസിക്കുന്ന ക്ലയൻസിന് തന്നെ ഒരു എക്സ്ട്രാ ഗസ്റ്റ് 2 വരുവാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. അതും അസോസിയേഷന് നമ്മൾ കൊടുത്തേക്കാണ് അവർക്ക് അവെയിൽ ചെയ്യാം, ഇന്ന ഡേറ്റിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് എഴുതി അവർ എക്സ്ട്രാ ഫെസിലിറ്റി കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ ക്ലബ് ഹൗസ് ഫെസിലിറ്റി സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, കണക്ട് ത്രൂ ബേസ്മെന്റ്. അതെല്ലാം ഫൈനൽ ആയോ? അത് നിയറിംഗ് കംപ്ലീഷൻ ആണ്. ഇപ്പോൾ ബോളി ബാസ്കറ്റ്ബോൾ കോർട്ട് അങ്ങനത്തെ ഏരിയാസ് എല്ലാം റെഡിയാണ്. പിന്നെ ക്ലയൻസിന് ഇമീഡിയറ്റ്ലി വേണ്ട ഫെസിലിറ്റീസ്, കോമൺ ഫെസിലിറ്റി, ജിമ്മ്, പൂള്, അതെല്ലാം പെർമിഷൻ ആണ്, അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് മൈനർ ഐറ്റംസ്, ഇപ്പം ടേബിൾ, മെൻസ് ഗെയിംസ് റൂം ഉണ്ട്, ഇപ്പോൾ TT ടേബിൾ ടെന്നീസ്, പൂൾ ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ വരാനുണ്ട്. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോൾ അവിടെ ലിഫ്റ്റ് എത്തിക്കഴിഞ്ഞു, അങ്ങനെ നമ്മൾ 8 ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സാമ്പിൾ ഫ്ലാറ്റിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിഫ്റ്റ് പ്രൈവറ്റ് ലിഫ്റ്റ് പോലെ ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ? ഇപ്പം നോർമലി ഒരു നമ്മളിപ്പോൾ കോമൺ ലിഫ്റ്റിലൂടെ കോമൺ സ്പേസിലൂടെയാണ് നമ്മൾ വന്നത്. ഇപ്പം നോർമലി ഒരു ക്ലയൻറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ അവർ ഈ ലിഫ്റ്റിലൂടെ പാസ്പോർട്ട് അടിച്ചിട്ട് ഇവിടെ വന്നായിരിക്കും ഫോയർ സ്പേസിലൂടെ. അവരുടെ പ്രൈവറ്റ് ഫോയർ സ്പേസിലോട്ടാണ് ഓപ്പൺ ആകുന്നത്. ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഡോർ തുറന്ന് അവരെ അകത്തോട്ട് പറ്റൂ. നേരെ കണക്റ്റഡ് ടു ബേസ്മെന്റ് ആണ്. ഇപ്പോൾ അവർ ഗ്രോസറീസ് മേടിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ തന്നെ ബേസ്മെന്റ് ചെയ്ത് നേരെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സൗകര്യമാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രൈവസി ഉള്ള കാര്യമാണ്. അവരുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെ ലിഫ്റ്റ് വന്ന് ഇറങ്ങുകയാണ്.
അതുകൊണ്ട് ഒരാളും കാണാതെ അല്ലേ, ഒട്ടും പ്രൈവസിയെ ശല്യപ്പെടുത്താത്ത രീതിയിൽ ആണത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാമ്പിൾ ഫ്ലാറ്റിലേക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതൊരു ഫോയൽ സ്പേസ് ആണ്. നോർമലി ഇപ്പോൾ ക്ലയൻറ്റ്സ് ഓരോരുത്തരുടെ ഡിസൈൻ അനുസരിച്ച് ഇപ്പോൾ ചിലർ അവരുടെ കൗച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഷെൽഫും കൺസോളും ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ്സ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ആർക്കിടെക്ചർ അവരുടെ രീതി അനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണോ അവിടെ തുടങ്ങണോ? നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളൊരു 14 meter വൈഡ് ബാൽക്കണി. ഇത് എഡിഫൈസ് എന്ന മുംബൈ ബേസ്ഡ് ആർക്കിടെക്ടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് എന്ന് പറയുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇതപ്പോ ഈ ഒരു കിച്ചൺ ഏരിയ കൂടാതെ അകത്തുണ്ട് ഒരു കിച്ചൺ. ഇത് നമ്മളൊരു ഡ്രൈ കിച്ചൺ കൺസെപ്റ്റില് ടോബിൻ പോളിന്റെ ബ്രാൻഡില് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഡ്രൈ കിച്ചൺ കൺസെപ്റ്റ് ആണ്. പിന്നെ ഇവിടെ എടുത്തേക്കുന്ന ക്ലയൻസ് എല്ലാം അപ്പാർട്ട്മെന്റ്സ് കസ്റ്റം ചെയ്യും. കസ്റ്റം ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് ആക്കും. വേണുവിന്റെ അങ്ങനെയാണ് ഡൈനിങ് ടേബിൾ വന്നിട്ടുണ്ട്. ചിലരേത് ഈ വാൾസും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഒരു ബിഗർ കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പില് ചെയ്തിട്ടുണ്ട്. അത് ക്ലയൻസിന്റെ ആർക്കിടെക്ട് ഡിസൈൻ അനുസരിച്ച് നമ്മള് മൈനർ വേരിയേഷൻ, സ്ട്രക്ചറിൽ മാറ്റമില്ലാതെ ഉള്ള മൈനർ വേരിയേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇനി ഇവിടെ ഈ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞെട്ടേക്കുന്ന ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. ഇതാ, ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ. ഓൾറെഡി വേണു സാർ പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രെയിംസ്, നമ്മൾ ഷൂക്കോയുടെ അലുമിനിയം ഫ്രെയിംസ് വെച്ച് ട്രിപ്പിൾ ഗ്ലേസ്ഡ് യൂണിറ്റ്സ് ആണ്. അപ്പൊ അത് ഓപ്പോ 31.52 തിക്ക് ആണ്. നമ്മൾ ഇത്രയും ഒരു ഹൈവേ എൻഡിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് നാച്ചുറലി ക്ലയൻസിന് ഒരു ഡൗട്ട് കാണുന്നു, ഞാൻ ഇത്രയും സൗണ്ട് ഇന്റർഫിയറൻസ് ഉണ്ടാവുമോ താമസിക്കുമ്പോൾ. താരി സൗണ്ട് അകത്തേക്ക് വരുന്നത് ഇലക്ട്രിക് കാറുകളാണ് എന്ന് നമുക്ക് തോന്നും. ആ രീതി ഡിഫറൻസ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അതെ, കൊച്ചി നഗരം നമ്മുടെ ചെവിയിലേക്ക് വന്ന് അലക്കുന്നു എന്ന് പറഞ്ഞ പോലെ കണ്ടോ. ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ശരിക്കും ഈ സിറ്റിയുടെ ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് പോകാനേ എളുപ്പം. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ എല്ലാം ഈ നമുക്ക് അണ്ടർപാസിലൂടെ കണക്റ്റഡ് നേരെ ഹൈവേയിലോട്ട് കയറാം. നേരെ NH ഫേസിംഗ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് വരുന്നത്. അതെ അതെ. അപ്പം ആക്സസ് ടു എല്ലാ സ്ഥലങ്ങളും വളരെ ഈസിയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോയാൽ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കോ അങ്ങോട്ട് പോയാൽ ചേർത്തല ആലപ്പുഴയായി, റൈറ്റിലേക്ക് പോയാൽ തൃശ്ശൂർ എടപ്പള്ളിയിലേക്ക് പോകുന്നു. എങ്ങനെ കണക്ടിവിറ്റി ഗംഭീരമാണ്. പിന്നെ നമുക്കിപ്പം കോമൺ ഫെസിലിറ്റീസ് അനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ തൊട്ടടുത്ത് ഫോറം മോള് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ബാക്കിൽ ന്യൂക്ലിയസ് മോള്, പിന്നെ രണ്ട് പ്രീമിയം ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി, ലേക് ഷോറിലോട്ട് പോകുന്ന റൂട്ട്, അതെല്ലാം ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാൽക്കണി കേട്ടോ. ബാൽക്കണി ഒരു 14 meter വൈഡ് ബാൽക്കണി, കാരണം ഇരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഫുൾ വ്യൂ ആയി. ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്താണെങ്കിൽ ഒരു പുറത്തോട്ട് ഇറങ്ങി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു 14 meter വൈഡ് ഇത് കൊടുത്തേക്കാണ്. ഞാനീ പറഞ്ഞ പോലെ ഇത് കണ്ടത് ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ലൈറ്റ്സ് അല്ല, അതിൻ്റെ ആ എലമെന്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വളരെ വളരെ എന്താ വളരെ നോർമലാണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര എലഗന്റാണ്, അടിപൊളിയുണ്ട് ഇന്റീരിയർ. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ വിൽക്കുമോ? ഇത് ഇത് വിൽക്കാൻ ചെയ്തിട്ടേക്കാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടേക്കാണ്. നമ്മൾ ഷോ ഫ്ലാറ്റ് ആയ കാരണം നമ്മളത് ഹോൾഡ് ചെയ്തേക്കാണ്. ആണല്ലേ, ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വാങ്ങിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ, ഒരു മാറ്റം ഓക്യുപ്പൈ ആയിട്ട്. അതെ, നേരെ വന്ന് താമസിക്കുക, ഡ്രസ്സുമായിട്ട് പോന്നാൽ മതി. പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു അതായത് നമ്മള് ലേ ഔട്ട് അനുസരിച്ച് 4 bedroom അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ ഇത് നമ്മളൊരു പൗഡർ ടോയ്ലറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സാൻട്രി CP എന്ന് പറഞ്ഞാൽ വിൽറോയ് വാച്ച് ജെസി, ഒരു പ്രീമിയം ക്വാളിറ്റി ജർമ്മൻ ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അതുപോലെ തന്നെ മാർബിൾസ് ആണെങ്കിൽ ഇത് സത്വാരിയുടെ മാർബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ടോയ്ലറ്റ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ഈവൻ ഫ്ലോറിംഗ് ഇറ്റാലിയൻ മാർബിൾസ് ആണ് വിത്ത് നമ്മളതിൽ ഫൈൻ ഡീറ്റെയിലിംഗ് ഇൻലേ ഒക്കെ ചെയ്തേക്കുന്നത്, കോപ്പർ ഇൻലേ ഒക്കെ ചെയ്തേക്കുന്നത്. കോപ്പറിന്റെ ഒരു ഇതുണ്ടോ? അതെ, അത്ര എലമെന്റ്സ് ഒക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ HVAC സിസ്റ്റംസ് ഡൈക്കിന്റെ 16 HP പവർ ഇതാണ് കൊടുത്തേക്കുന്നത്. HVAC സിസ്റ്റംസ് ആണ്, അത് ഇൻഡിവിജ്വലി അവർക്ക് കൺട്രോൾ ചെയ്യാം റൂംസിൽ. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ്സ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ OD യൂണിറ്റ്സ്, AC യൂണിറ്റ്സ്, അതുപോലെ ഹീറ്റ് പമ്പ്, ചൂടുവെള്ളത്തിനുള്ള പമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്, ODU പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ താമസിക്കുന്ന ക്ലയൻസിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു റെക്ടിഫിക്കേഷൻ വേണമെങ്കിൽ മൈനൻസ് ടീം വന്ന് പുറത്തുനിന്ന് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ അപ്പാർട്ട്മെന്റ് ഉള്ളിൽ ആക്സസ് ചെയ്യാതെ അവിടെ ചെയ്തിട്ട് അവർ BMS റൂം ഉണ്ട്, BMS റൂം ഇൻഫോം ചെയ്തിട്ട് ക്ലയന്റിനെ വിളിച്ച് പറയുക ഇങ്ങനെ റെക്ടിഫൈഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ തന്നെ കംപ്ലൈൻസ് ആരെ വിളിച്ച് പറയുക, റിസപ്ഷൻ ചെയ്ത് അഡ്രസ് ചെയ്ത് ക്ലിയർ ചെയ്ത് അവർക്ക്. അതായത് ഈ റൂമിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉൾപ്പെടെയുള്ള എല്ലാം വേറൊരു റൂമിൽ ഒതുക്കിയിരിക്കുകയാണ് വെളിയിൽ. അവിടെ വന്ന് റിപ്പയർ ചെയ്ത് പൊക്കോളും, നമ്മൾ അകത്തേക്ക് ഒരാളും വരണ്ട. അതും വീണ്ടും ഈ പ്രൈവസിയുടെ ഒരു സംഭവം തന്നെയാണത്. ഇത് നമ്മൾ എഡിവൈസിന്റെ ഡിസൈൻ അല്ല, ഒരു കിഡ്സ് ബെഡ് എന്നുള്ള കൺസെപ്റ്റില് bedroom 3 ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പം ഇത് കസ്റ്റം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്തേക്കുന്ന ക്ലയൻസ് ഒക്കെ ഇത് ഹോം തിയേറ്റർ റൂമായിട്ടും അങ്ങനെ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ ഓൾട്ടർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 360 degree കാഴ്ച കാണാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത്
ക്രൗൺ പ്ലാസയുടെ ബാക്കും അതുപോലെ തൃപ്പൂണിത്തുറ ഭാഗം ഇടയ്ക്ക് ഉണ്ടോ നല്ലൊരു കായലിൻ്റെ ഒരറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാത്രിയായിരിക്കും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച അല്ലേ? പ്രത്യേകിച്ച് ഇതിൻ്റെ ടോപ്പിലെ ഇൻഫിനിറ്റി പൂൾ, അതൊരു ഗംഭീര സ്ഥലമൊക്കെ അങ്ങോട്ട് പോകാം, അതിന് മുമ്പിൽ ഒന്ന് കണ്ടു തീർക്കാം. എന്നാലും ഇവിടെയും ഇതും അറ്റാച്ച്ഡ് ആണ് അല്ലേ? ഇത് നമ്മളൊരു കളർ തീമിൽ ചെയ്തേക്കാണെന്ന് വെച്ചാൽ ഗോൾഡ് കോപ്പർ അതുപോലെ ബ്ലാക്ക് മെറ്റൽ ഫിനിഷിൽ അങ്ങനെ നമ്മളൊരു ടോയ്ലറ്റ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിപ്പം സാധാരണഗതി നമ്മൾ മറ്റൊരു അപ്പാർട്ട്മെൻ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ സാമ്പിൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നമുക്ക് സെലക്ട് ചെയ്യാം. സാനിറ്ററി സി പി എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ്, നമ്മളിവിടെ കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഓൾഡ് അപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ ഇൻക്ലൂഡിംഗ് സീലിംഗ് വിത്ത് എ സി ലൈറ്റ്സ് ഒരു നോർമൽ ഓട്ടോമേഷൻ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോ ഫ്ലാറ്റിലേക്ക് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ അലക്സ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്കെയിൽ ഓട്ടോമേഷൻ ആണ് ചെയ്തേക്കുന്നത്. അതൊരു വളരെ പ്രീമിയം സ്കെയിൽ, അത് നമുക്ക് ഒരു കോസ്റ്റ് കൺട്രോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അപ് സ്കെയിൽ ചെയ്യും ഡൗൺ സ്കെയിൽ ചെയ്യും ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമൽ ഓട്ടോമേഷൻ മതി, ഇപ്പോൾ കർട്ടൻസും ലൈറ്റ്സും മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ വഴി കൂടെ വന്ന് വന്നിട്ട് അത് ഒരു പ്രൈവസിയുടെ ഫാക്ടറാണ്, കാരണം നമ്മൾ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂംസിനെ ഇവിടെ ഇങ്ങനെ മാറ്റിയേക്കാണ്. ഇത് മാസ്റ്റർ ബെഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ വേണുവിന്റെ അപ്പോയിന്റ്മെന്റ് കണ്ട അതേ സ്പേസ്. അത് സാറിന്റെ സ്പേസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തേക്കാണ്. അതിന് പകരം നമ്മൾ ഓപ്പൺ, എനിക്ക് തോന്നുന്നു ഇതാണ് കൂടുതൽ സ്പേസ് തോന്നുന്നു. അതെ, സ്പേസ് തോന്നുന്നു, അപ്പാർട്ട്മെന്റ് സൈസ് തോന്നുന്നു. അത് ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവര് ഇത് ചെയ്യുന്ന. ഇത് നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ നോക്കിയാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ, അതായത് ലേം മെഡിയൻ. ഇനി അവിടെ നോക്കിയാൽ മറ്റൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ, അത് ക്രൗൺ പ്ലാസ. അതാണ് ഇവിടുത്തെ. എൻ്റെ ഇടയ്ക്ക് രോജി കാന്താരി പോലുള്ള സാധനങ്ങളും കാണുന്നുണ്ട്. ഷിപ്പ് യാർഡ് അങ്ങേയറ്റത്ത് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദാ ക്രൗൺ പ്ലാസ നമ്മുടെ മുറ്റത്ത് എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ രീതി. ഇനി അത് ദാവരണ തുറന്ന് ഇറങ്ങുന്നു നമ്മൾ പുറത്തേക്ക്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇപ്പൊ നൈറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു ഫൗണ്ടനും ഇതുമെല്ലാം ഒരു ബൊറോഡ് ലാൻഡ്സ്കേപ്പ് പോലെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇത് നമ്മുടെ ക്ലബ് ഹൗസ് ആണ്. ഇത് ക്ലബ് ഹൗസ് ടോപ്പ് വ്യൂല് കാണുന്നത് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. അപ്പൊ അത് ബേസിക്കലി ഒരു ത്രീ ഫ്ലോർസ് ബിൽഡിംഗ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഒരു റിസപ്ഷൻ, ഒരു സിറ്റിംഗ് ഏരിയ, ഒരു സ്പാ ഏരിയ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മെൻസ് ഗെയിംസ് റൂം ആണ്, ടി പൂൾ ടേബിൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് കിഡ്സ് പ്ലേ ഏരിയ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്ലേ സ്പേസ് ആയിട്ടൊരു ഏരിയ. അപ്പോൾ റൂഫിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി പോലെ ബാസ്കറ്റ് ബോള്, ഷട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം നമ്മളൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ബാക്കി നമ്മൾ നോർമലി ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന പൂള്, നമ്മുടെ ജിമ്മ് അങ്ങനത്തെ എല്ലാം നമ്മൾ ടെറസിൽ തന്നെ കൊടുത്തേക്കണം. ടെറസിലെ പാർട്ടി ഏരിയ ഗംഭീരാട്ടോ, ഒരു വലിയൊരു പാർട്ടി നടത്താവുന്ന അല്ലേ? ഇത് നമ്മുടെ ഒരു ടോയ്ലറ്റ് ആണ് മാസ്റ്റർ ബെഡിന്റെ, അതും വളരെ സ്പേഷ്യസ് ആയിട്ട് ഒരു ഗോൾഡൻ തീമിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഓ, ഇത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ അതിലെ ബാത്ത് ഒക്കെ ആണെങ്കിലും വളരെ പ്രീമിയം, അടിപൊളി. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, കൊള്ളാം. ഇതിന്റെ മാർബിളും ഒക്കെ ആണെങ്കിലും ഈ മറ്റേ പറഞ്ഞുകൊണ്ട് ആ ഒരു നമ്മുടെ തീമിനെ മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മാർബിൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതാണ്. ക്ലിയോപാട്രയുടെ ബാത്റൂം പോലെ ഉണ്ട് ഈജിപ്തിൽ. അതിനുശേഷം നമ്മളിതാ ഇവിടെ വരുമ്പോൾ അടുത്ത ബെഡ്റൂം. ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ നമ്മൾ അവിടെ കണ്ടത് ഫുൾ ഗ്ലാസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വോള് വന്നിട്ടുണ്ട് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫുൾ ഗ്ലാസ് ആകുന്നതിലും ഒരു രസം, ഇടയ്ക്കൊരു വോള് വന്നു, പിന്നെ ഇത്രയും വിശാലമായ ഗ്ലാസ് ഏരിയയും വന്നു. ഇതും ഹൈലി കസ്റ്റം ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ്. അപ്പോൾ നോർമലി ബാക്കി അപ്പാർട്ട്മെന്റ്സിലൊക്കെ കംപ്ലീറ്റ് മാർബിൾ വേണ്ടവർക്ക് കംപ്ലീറ്റ് മാർബിൾ, അവരുടെ ഓപ്ഷൻസ് വെച്ച് ചിലർക്ക് ഫുൾ വുഡൻ ഫ്ലോറിംഗ് വേണമെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ കസ്റ്റം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇവിടുത്തെ ശരിക്കും ഒരു 180 ഡിഗ്രി വ്യൂ ഉണ്ട് ഒരു ഈ ഒരു ബെഡ്റൂമിന്. അവിടെ നിന്ന് അവിടം വരെ ഈ രണ്ട് കൊച്ചിയുടെ രണ്ട് സൈഡും മുഴുവൻ കാണാം. ലേമറടി നല്ല ഇവിടുന്ന് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും വലിയൊരു ബാൽക്കണി ഉണ്ട്. വീണ്ടും നമ്മൾ ക്രൗൺ പ്ലാസ വ്യൂ തന്നെ ഇവിടുന്ന് കാണുന്നു. അപ്പോൾ രണ്ട് ബെഡ്റൂംസിനും ബാൽക്കണി, ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്, പിന്നെ മെയിൻ ബാൽക്കണി 14 മീറ്റർ വൈഡ് ബാൽക്കണി. അങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെന്റ് ലേഔട്ടിൽ വരുന്നത്. എല്ലാം ടിപ്പിക്കൽ 4-bedroom അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇത് സൗത്ത് ടവർ എന്നാണ് പറയുന്നത്. അത് 476 by square feet ആണ്, 4765 square feet വരും. അതുപോലെ നോർത്തേൺ സൈഡിലാണെങ്കിൽ ഒരു 20 square feet കൂടുതലാണ്, 4785 square feet വരും. അതൊരു കംപ്ലീറ്റ് സിറ്റി വ്യൂ ആണ് നോർത്ത് സൈഡ് അപ്പാർട്ട്മെന്റ് വരുന്നത്. അത് നേരത്തെ അന്ന് വന്നപ്പോ വരുൺ പറഞ്ഞല്ലോ ലാലേട്ടനൊക്കെ അതാണ് ഇഷ്ടം. ഇവിടെ ഇതാണ്, ഇവിടെ ഇനി ഒരു ഒരു ടോയ്ലറ്റും കോപ്പർ തീമില്. ഇതൊക്കെ കോപ്പർ തീമാക്കി അല്ലേ? അത് കൊള്ളാം.
അപ്പൊ ഇവിടുത്തെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയ തന്നെയാണ് കേട്ടോ. ലിവിങ് ഏരിയയുടെ വലിപ്പം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മടിയന്മാരുടെ കാര്യമല്ല കേട്ടോ, മടിയന്മാരുടെ ഉറങ്ങും, അല്ലാത്തവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സ്പേസിലാണോ? അത് അമേസിങ് സ്പേസാണ്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്കിനി അവിടെ കിച്ചൺ ഉണ്ട് അല്ലേ, കിച്ചണുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രൈ കിച്ചണൊക്കെ നിലനിർത്താം, അല്ലെങ്കിൽ ഇതൊരു ഡൈനിങ് റൂം ആക്കി മാറ്റാം, അത് രണ്ടും ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു വെറ്റ് കിച്ചൺ എന്നുള്ള നമ്മൾ നോർമലി ഫുൾ കുക്കിംഗ് നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് ടു ബി സോൾഡ് ആയത് കാരണമാണ് നമ്മൾ ഹോബും കാര്യങ്ങളൊക്കെ വെക്കാത്ത അവർക്ക് പുറത്തോട്ട് റിക്വയർമെന്റ് അനുസരിച്ച് അവരത് ചേഞ്ച് ചെയ്യും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പാർട്ട്മെന്റിലോട്ട് രണ്ട് എൻട്രി ഉണ്ട്. ഒന്ന് നമ്മൾ സെർവൻസിന് ഒരു സെപ്പറേറ്റ് ആക്സസ് ഉണ്ട്, നമ്മൾ ലിഫ്റ്റിന്റെ സൈഡിൽ കൂടെ അവർ വന്നു കഴിഞ്ഞാൽ. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വില്ലാസിലൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ ഈ കിച്ചന്റെ ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാൽ സെർവന്റിന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇപ്പൊ ഇത് യൂട്ടിലിറ്റി സ്പേസ് ആണ്, അവർക്ക് സെപ്പറേറ്റ് ഒരു സെർവൻസ് റൂം ഉണ്ട്, അതുപോലെ സെർവൻസ് ടോയ്ലറ്റ് സെപ്പറേറ്റ് സ്പേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അവരെബ്രോഡ് ക്ലയൻസ് എബ്രോഡ് പോവാണെങ്കിൽ നമ്മൾ ലോക്ക് ഓട്ടോ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെർവന്റ് വന്ന് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഡോർ അടയ്ക്കുമ്പോൾ ഓട്ടോ ലോക്ക് ആവും, പിന്നെ അവർക്ക് ഇവിടെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വേണമെങ്കിൽ അവർക്ക് മെയിൻ ഏരിയ പോകാതെ ഈ ഒരു അടുക്കള ഇവിടെ ആയിട്ട് തന്നെ അടുക്കള സ്റ്റേ ചെയ്യാം, അകത്തോട്ട് ആക്സസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്നാണ് അവർക്കുള്ള എൻട്രൻസ്. അപ്പൊ ഇതും ഹൈലി കസ്റ്റം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നോർമലി കൂടുതൽ പെർമിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലെ കസ്റ്റമൈസേഷൻ ആണ്, കാരണം ക്ലയൻസ് ഈ വോൾ എടുത്ത് മാറ്റി ഒരു ബിഗർ കിച്ചൺ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം. അപ്പൊ ഒരു സെർവന്റ് ഉണ്ട്, അപ്പൊ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളവരൊക്കെ വോൾ എടുത്ത് മാറ്റി ഒരു ബിഗർ സ്പേസ് ആക്കാം. അത് ഇവിടെ ഡെയിലി ബേസിസ് താമസിക്കുന്നവർ ഇവിടെ സെമി കിച്ചൺ ആക്കാറുണ്ട്, അങ്ങനെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട്. ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കളിയും കളിക്കാം, അതാണ് എന്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം നമ്മൾ പ്രീമിയം നോൾട്ടയുടെ കിച്ചൺ ഇതാണ് കിച്ചൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് പോലും ഉണ്ട് ഒരു ഗംഭീര വ്യൂ. വ്യൂ ലേക്ക് വ്യൂ അടുക്കള എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ കേട്ടോ, അതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്രയാണ് പെട്ടെന്ന് നമുക്ക് കാണാവുന്ന ഒരു സാമ്പിൾ ഫ്ലാറ്റിൻ്റെ വിഷ്വലുകൾ. പിന്നെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് നമ്മുടെ ഗസ്റ്റ് ബെഡ്. ആ അവിടെ ഉണ്ടല്ലോ, ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ, ഒരു ബെഡ്റൂം ഉണ്ട്. മറന്നു, ഇത് തന്നെ ഇഷ്ടം പോലെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കഴിഞ്ഞു ഇല്ല. ഇത് ഗസ്റ്റ് ബെഡ്റൂം അല്ലേ, ഗസ്റ്റ് ബെഡ്റൂം. ആ ഇതാണ് നമ്മൾ വേണുവിൻ്റെ അവിടെ കണ്ട ബ്ലൂ തീമിലുള്ളത് അല്ലേ. പക്ഷേ ഇതും കൊള്ളാൻ കണ്ടു, ഇതായി പറഞ്ഞാൽ ഇവരുടെ ഒരു കളർ സെലക്ഷനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെ. നമ്മൾ സ്നൈഡറിന്റെ ഓട്ടോമേഷൻ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, കർട്ടൻസും അതുപോലെ തന്നെ ലൈറ്റ്സും. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡാലി ലൈറ്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡിമ്മ് ചെയ്യാം, ഇപ്പൊ ഒരു ക്ലയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഇന്നിപ്പം അതിന്റെ ബ്രൈറ്റ്നസ് കുറച്ചിടാം, അതുപോലെ അവർക്ക് തീംസ് സെറ്റ് ചെയ്യാം. നമ്മൾ മോർണിംഗ് എണ്ണിക്കുമ്പോൾ നമ്മളൊരു മോർണിംഗ് റൂട്ടീൻ കാണുമല്ലോ, അപ്പൊ നമുക്ക് ഇന്ന ലൈറ്റ്സും ഇന്ന കോമ്പിനേഷൻ ലൈറ്റ്സ് മതി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിന്ന് ടി വി കാണുകയാണ് ഇപ്പോൾ ഹോം തിയേറ്റർ ലൈറ്റ്സ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 32 സെറ്റിംഗ്സോളം നമുക്ക് അതിൽ ചെയ്തിടാൻ പറ്റും, ഒരു സ്വിച്ച് കൺട്രോളർ. അപ്പൊ അങ്ങനെ അത്രയും അപ്ഗ്രേഡഡ് ആണ് ഷോ ഫ്ലാറ്റിലെ സ്പെക്. അത് ക്ലയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റം ചെയ്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ ഒക്കെ ഇതിൽ പറയില്ലേ 62 ആംബിയൻ ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ വീടുകളിലൊക്കെ വന്നിരിക്കുന്നത്. അത് നമ്മൾ വീടുകളിലൊട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ല, അതൊക്കെ സംഭവിക്കുന്നു. ദാ ഇവിടെ ഇതിനും കൊണ്ട് നല്ലൊരു ടോയ്ലറ്റ്, ഇതൊരു ആന്റിക് ബീജ് ആൻഡ് ട്രവർട്ടൈൻ മാർബിൾ കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നൊരു ടോയ്ലറ്റാണ്. എല്ലാം സാനിറ്ററി സീപ്പ് എല്ലാം ജെസ്സിയും. ഇതൊരു ക്രോം ഫിനിഷ് ആണ് വരുന്നത്. നമ്മൾ നോർമലി അപ്പാർട്ട്മെന്റ്സ് എല്ലാം ക്രോം ഫിനിഷ് ആണ്. പിന്നെ സ്പെസിഫിക്കലി ക്ലയന്റിന് ഈ കളർ തീം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ പോലും വേണമെങ്കിൽ ഒരു സോഫയൊക്കെ ഇട്ട് അല്ലേ, അത്യാവശ്യം വരുന്ന ഗസ്റ്റിനെ അങ്ങനെ കൺവേർട്ട് ചെയ്ത അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കാരണം അവര് ഇവിടെ ഇത് നമ്മൾ ഈ ഗസ്റ്റ് സ്പേസ് ആക്കിയത് കാരണം ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ക്ലയന്റ്സ് ഉണ്ട്. അകത്തേക്ക് അങ്ങനെ വന്നിരിക്കേണ്ട ഗസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ താഴെ ഓഫീസ് സ്പേസ്, അത് നമ്മൾ അപ്പാർട്ട്മെന്റ് ഓണേഴ്സിന് മാത്രമേ താഴത്തെ ഓഫീസ് സ്പേസസ് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു 22 ഓഫീസ് സ്പേസസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം. അവർ എല്ലാ ക്ലയന്റ്സിനും ഓരോ ഓഫീസ് സ്പേസ് അവർ എടുത്തിട്ടുണ്ട് ബൈ ചെയ്തേക്കുന്നില്ല. ചിലപ്പോൾ ഈ കൊറോണയുടെ ടൈമൊക്കെ ആണെങ്കിൽ തന്നെ വർക്ക് ഫ്രം ഹോം സിസ്റ്റം, അവർക്ക് വീടിനകത്ത് വേണ്ട, തൊട്ട് താഴെ വിതിൻ ബിൽഡിംഗ് തന്നെ അവർക്ക് പോയി ഓക്കെ ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം, ഇനി ഇവിടെ നമുക്ക് ഇനി ടെറസിലോട്ട് നമുക്ക് പ്രൈവറ്റ് ലിഫ്റ്റിലൂടെ പോകാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നടക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചാൽ എവിടെയെങ്കിലും എന്ന് വെച്ച് നമ്മൾ ലാലേട്ടനെ കാണുന്നുള്ളൂ. നോക്കാം കേട്ടോ, അറിഞ്ഞുകൂടാ ഇന്നിവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റില്ല, ഒന്ന് ഉണ്ടോ നോക്കാം, എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കാണുന്ന ഇതിപ്പം വരുണിന് ഇവിടുത്തെ ഈ നമ്പേഴ്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഇവിടുത്തെ ഓണേഴ്സിന് മാത്രമേ ആ ഫ്ളാറ്റുകളിലേക്കൊക്കെ ഉള്ള നമ്പർ പാസ്വേഡ് അറിയാൻ പറ്റുള്ളൂ? അരുൺ പക്ഷേ ഇവിടുത്തെ സർവ്വവ്യാപി ആയതുകൊണ്ട് വരുൺ എല്ലാം അറിയാം സാധനങ്ങൾ, ഇവിടെയൊക്കെ ഏതൊക്കെ നമ്പരൊക്കെയാണെന്ന്. അപ്പൊ നമ്മള് ഇവിടെ നമ്മള് ഗംഭീരമായ കാഴ്ചകളിലേക്കാണ് കേട്ടോ പ്രവേശിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ വന്ന് ഞെട്ടിപ്പോയി, പക്ഷെ അന്ന് വെയിൽ ഇത്തിരി കൂടുതലായിരുന്നു, ഇപ്പോഴും വെയിലായിട്ടുണ്ട്. ആ എത്രയായപ്പോ തന്നെ അത്യാവശ്യം വെയിലായി.
ഇതാണ് ഇവിടുത്തെ. ഓ, ഇതൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെ എത്ര വലിയ പാർട്ടി, ഒരു കല്യാണമൊക്കെ നടത്താം സൂപ്പറായിട്ട്. നമ്മളൊരു ക്ലയൻസിന്റെ ചെറിയ ഫംഗ്ഷൻസ്, ഇപ്പൊ എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടില് നടത്തുന്ന പോലെ തന്നെ അവർക്ക് ഇവിടെ മോളിലെ സ്പേസില് വളരെ വളരെ ഓപ്പൺ സ്പേസ് ആണ്. അതെ, 16-ാമത്തെ നിലയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിന് പരം ഒരു കാഴ്ച ഇനി കൊച്ചിയുടെ ഇല്ല, കണ്ടോണം. ഒരു 360 വ്യൂ, 360 ഡിഗ്രിയുടെ അപ്പുറത്തെ വ്യൂ ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. നമ്മൾ വരുമ്പോൾ ഒരു സ്റ്റേജ് പോലെ കാണുന്നുണ്ടല്ലോ, സ്റ്റേജ് ആയിട്ട് തന്നെയാണോ? ഓപ്പൺ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടി സ്റ്റേജ് ആയിട്ട് ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ക്ലയൻസ്, ഞാൻ പറഞ്ഞ പോലെ ക്ലയൻസിന്റെ ഒക്കെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാളുണ്ട്, ഒരു ഹാളാണ് ഇത്. വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെന്റ്സിൽ ആളുകൾക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് അല്ലെങ്കിൽ അവരുടെ ഒരു അസോസിയേഷൻ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ അത് സെൻട്രലൈസ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അത് നേരെ ബാക്കിലോട്ട് ഒരു പാൻട്രി സ്പേസ് ഉണ്ട്, അപ്പം ഫുഡ് കഴിക്കാൻ. അപ്പൊ ഈ വെളിയിൽ വെച്ചിട്ട് പാർട്ടി പോരാ എന്നുണ്ടെങ്കിൽ വേറൊരു ഹോള്, ഹോള് അത് നമ്മളിതുപോലെ AC സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചെയർസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ ഫംഗ്ഷൻസ് ഇതെല്ലാം ഓപ്പണബിൾ ആണ്. അപ്പൊ ഒരു ഗ്രാൻഡ് സ്പേസ് ആയിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അകത്തും സ്റ്റേജ് പുറത്തും സ്റ്റേജ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അവർക്ക് ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ ഫീച്ചർ കൊടുത്തേക്കുന്നതാണ്, നമ്മൾ ഗ്ലാസ് ക്ലീനിങ് എക്യുപ്മെന്റിന്റെ അതിന്റെ ട്രോളി ഇറക്കാൻ വേണ്ടിയുള്ള ബേസ് ഫെസിലിറ്റി കൊടുത്തേക്കാണ്. അപ്പൊ നമ്മൾ മെയിൻ്റെനൻസ് വരുമ്പോൾ 6 മന്ത്സ് കൂടുമ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ട്രോളിയിൽ തന്നെ പുറത്തുകൂടെ ആയിരിക്കും ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അതും അകത്താരും ആക്സസ് ചെയ്യില്ല. സെപ്പറേറ്റ് നമ്മൾ ഹോട്ടൽ സിസ്റ്റം ചെയ്യുന്ന പോലെ തന്നെ ക്രാഡിൽ ഇറങ്ങി അവർ ക്ലീൻ ചെയ്തിട്ട് പോകും. അത്ര എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ദീർഘവീക്ഷണത്തോടെ തന്നെ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഈ ഒരു ഗൾഫ് മോഡൽ സ്വീകരിച്ചതിന്റെ ഒരു ഗുണമാണ്. പിന്നെ ഇവിടെ ഒരു പാൻട്രി കാറാണ്. പിന്നെ ലാലിൻ സാറിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്വയർ റേഞ്ച് എല്ലാ ഒരു സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പാൻട്രി സ്പേസ് ആണ്. ഇപ്പൊ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് ഡെലിവറി ചെയ്യണമെങ്കിൽ പാൻട്രി സ്പേസിലൂടെ കൊടുക്കാം. അത് നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ വന്ന വഴിയിലോട്ട് തന്നെയാണ്, നേരെ ലോബിയിലോട്ട് ആണ്, കോമൺ ലോബിയിലോട്ടാണ്. ഓ ശരി, ഇവിടെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയ സ്ഥലത്തേക്ക് എത്തി. അപ്പൊ ഇവിടുന്ന് നമ്മുടെ രണ്ട് എൻട്രി ഉണ്ട്. ഇവിടെ എല്ലാം ഓപ്പണബിൾ ആണ്, ഇതെല്ലാം നമ്മളിപ്പോ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പം ഒരു ഫംഗ്ഷന്റെ ഒക്കെ ടൈമിൽ എല്ലാ ഡോഴ്സും ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ വന്ന ലിഫ്റ്റ്, ലിഫ്റ്റ് ഇത് നോർത്ത് ലിഫ്റ്റ്, നോർത്ത് ടവറിൽ നിന്ന് ആളുകൾക്ക് നേരെ സ്പേസിലോട്ട് വരാം. അപ്പൊ ഇനി നമ്മൾ ഇനി ഇവിടെ കാണാനുള്ളത് ജിമ്മും അതുപോലെ സ്വിമ്മിംഗ് പൂളും ആണ്. അപ്പൊ ഇനി ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗത്തേക്കാണ്, അതിനുശേഷം നമുക്ക് ജിമ്മിൽ പോവാം. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള്. എനിക്ക് അന്ന് വരണ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ലാലേട്ടനൊക്കെ ഇവിടെ വന്ന് ആദ്യം കണ്ടപ്പോൾ ഇൻഫിനിറ്റി പൂളിന്റെ ആ ഒരു ഭംഗിയും അവിടെ നിന്നുള്ള കാഴ്ചകളും കണ്ടപ്പോഴാണ് അപ്പൊ തന്നെ അല്ലേ വാങ്ങിക്കാണെന്ന് തീരുമാനിച്ചത്. ആ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയിൽ ഇവിടെ ഈ ലൈറ്റെല്ലാം, സിറ്റിയുടെ ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞ് ഈ പൂളിൽ കിടക്കുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്ര ഗംഭീരമായിരിക്കും. നമ്മുടെ ക്യാമറമാൻ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. മാറിയുന്നു ശ്യാമേ, എന്തായാലും ഇതൊരു ഗംഭീര സ്ഥലം. നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തും കിട്ടില്ല എന്നുള്ള യാതൊരു സംശയമില്ല. അവിടെ വേവ് പൂളുണ്ട്. അത് നമ്മൾ ശരിക്കും അത് കിഡ്സിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അപ്പൊ കിഡ്സിന് ഒരു ബബ്ലർ ഫെസിലിറ്റി കൊടുത്തേക്കാണ്. അപ്പൊ അവർക്ക് അതിനകത്ത് ഇരിക്കാം. മെയിൻ ആളുകൾക്ക് ഇതിലോട്ട് ഇറങ്ങാം. അത് 1.2 മീറ്റർ ഡെപ്തിൽ നമുക്ക് ലാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂള് ചെയ്തേക്കാം. ശരിക്കും ഒരു ചുറ്റും ഫെൻസിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ക്ലിയർലി ഇൻഫിനിറ്റി പൂളാണ് അല്ലേ. ആറ്റം വരെ, സിറ്റിയുടെ ആറ്റം വരെ വന്ന് ഇങ്ങനെ നിന്ന് കാഴ്ച കാണാവുന്ന അത്രയും മനോഹരമാണ്. ഇപ്പം നമ്മുടെ ശ്യാമയൊന്ന് പുറകിലേക്ക് നോക്കി ആ വ്യൂ കണ്ടു, സിറ്റിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് വൈറ്റില ജംഗ്ഷൻ വരെ കാണാം. ശരിക്കും കൊച്ചി നഗരത്തിൽ ഇത്രയും ഹൈറൈസ് ബിൽഡിങ്സ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഡിസംബർ ആയതുകൊണ്ട് ഇതാ നല്ല ഫോഗിയാണ്. അതോ ഇനി മറ്റേ എന്താ പറയേണ്ടത്, ബ്രഹ്മപുരത്തെ പോകെ അല്ലല്ലോ. തന്നെയാണ് അതെ, അതെല്ലാം തകർത്തു. ഇത് അമേസിംഗ് ആണ് ഈ സംഭവം. ഇനി മുകളിലേക്ക് ഒരു ഡെക്ക് കൂടെ ഉണ്ടോ? അത് മുകളിൽ ഡെക്ക് ഉണ്ട്. അത് നമ്മൾ ഈ പൂൾ സ്പേസ് ആണ്, പൂൾ പാർട്ടിക്കൊക്കെ പറ്റിയ ഒരു സ്പേസ് മുകളിൽ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ താഴെ ഒരു പാർട്ടി ഏരിയ, അതിനുശേഷം ഇവിടെ പൂള്, പൂളിന് ശേഷം വീണ്ടും മുകളിൽ ഒരു പൂൾ ഡെക്ക് ഉണ്ട്. അവിടെയും നമുക്ക് ചെറിയ പാർട്ടികൾ ഒക്കെ നടത്താവുന്നതാണ്.
ഇതാണ് ശരിക്കും 360 ഡിഗ്രി വ്യൂ. അതെ, 360 ഡിഗ്രി വ്യൂ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഒരു ഔട്ട്ഡോർ ചെയർസ് ഒക്കെ ഇട്ടിട്ട്, അതും ഈ നമ്മള് താഴത്തെ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ടേബിളും ചെയർസും എല്ലാം സെറ്റ് ചെയ്ത് വിത്ത് ലൈറ്റ്സ്, വളരെ ബ്യൂട്ടിഫുൾ ഇതാണ്. ഓ, എവിടെ തിരിഞ്ഞാലും, അതായത് ആ സൈഡിലേക്ക് നോക്കിയാൽ കായലും ആ ഭാഗങ്ങൾ, ബാക്കിലേക്ക് നോക്കിയാൽ തൃപ്പൂണിത്തുറ ഭാഗം, അങ്ങോട്ട് നോക്കിയാൽ സിറ്റിയുടെ ഏറ്റവും മനോഹരമായ ഭാഗം അല്ലേ. അങ്ങോട്ടാണ് കുറച്ച് കാഴ്ച പ്രതിയൊന്നും കാണാനല്ലോ, പക്ഷെ നല്ല പച്ചപ്പുണ്ട് ആ ഭാഗത്തേക്ക്. നമ്മൾ നോർത്ത് ടവർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റി വ്യൂ ഉള്ള സ്ഥലം, സൗത്ത് ടവർ ആ ഒരു ഗ്രീനറി വരുന്ന ഒരു ഏരിയയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഓരോ സ്ഥലം ഓരോ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത് മനസ്സിലാകുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം ഇതുവഴി പോയപ്പോഴും ഇവിടെ ഒരു 80% സ്ഥലം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉയർന്നു വരുന്നു. അതിന്റെ കൺസ്ട്രക്ഷൻ പീരീഡ് തന്നെ ആളുകൾ ഇത് ക്രൗൺ പ്ലാസയുടെ അഡ്ജസ്റ്റൻ്റ് ബിൽഡിംഗ് ആണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അതുപോലെ അതുകൊണ്ട് ആ ഒരു ഒരു 5-star പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോഴും അത്രയും ഒരു പ്രീമിയം സ്കെയിലിൽ തന്നെയാണ് അപ്പാർട്ട്മെന്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഐറ്റംസ്, ഞാൻ വേണു സാറിന്റെ പറഞ്ഞ പോലെ നമ്മൾ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മളൊരു ഓൾറെഡി ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലോട്ട് ഒരു പുതിയ ആൾ വരുന്നു. അപ്പൊ അതിൽ ഏറ്റവും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഓൺ ടൈം കംപ്ലീഷൻ ഇതിൽ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഈ ഫീൽഡിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രീമിയം കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഇവിടെ ഒരു ടീം എല്ലാവരും അത് കറക്റ്റായിട്ട് തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജിമ്മും കൂടിയാണ് കാണാനുള്ളത് അല്ലേ. ജിമ്മിൽ ആരെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പ്രൈവസി നമ്മൾ കയറുന്നത് ശരിയല്ല. ഇല്ലെങ്കിൽ നമുക്ക് അതുകൂടെ കണ്ടിട്ട് ഇനി നമുക്ക് ഇനി ഓഫീസ് റൂമുകൾ കാണാം അതിന് അല്ലേ. എന്നാലും ജസ്റ്റ് മിസ്സായിരുന്നു ലാലേട്ടൻ അതിൻ്റെ അത് വർക്കൗട്ട് ചെയ്യരുത് ഇത്ര നേരം അല്ലേ. അത് നമ്മുടെ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ ശരിയല്ലല്ലോ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ. എന്നാലും ഞാനീ പറഞ്ഞ പോലെ നിങ്ങളിവിടെ ഈ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് രാവിലെ ഇവിടെ പെയിറ്റ് എടുക്കാൻ വരുമ്പോൾ കാണുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ ആയിരിക്കാം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. അതെ, നമ്മളിത് ജിമ്മാണെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും പ്രീമിയം വഴി ചെയ്തേക്കുമ്പോൾ ലൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റവും പ്രീമിയം ബ്രാൻഡിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തു. നോർമലി നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ആ ഒരു കോസ്റ്റ് സേവിങ്ങിന് വേണ്ടി ഒരു ഒരു ഇൻഫീരിയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ല. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് ഐറ്റം കിട്ടുന്നത് അത് തന്നെ പർച്ചേസ് ചെയ്താണ് നമ്മളിതിന്റെ ജിം. അപ്പൊ ഇത് ഈ രണ്ട് ടവറിനും കൂടെ ഒരുമിച്ച് ഒരു ജിമ്മാണോ? രണ്ട് ടവറിനും കൂടെ ഒരു ജിമ്മാണ്. പക്ഷെ നമുക്ക് മറ്റ് അപ്പാർട്ട്മെന്റ്സ് പോലെ അല്ല, നമുക്ക് 30 units അല്ലേ ഉള്ളൂ. അതിലൊരു 10 apartments NRI ബേസ്ഡ് ആളുകൾ മാറിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആളുകളെ അറ്റ് എ ടൈം ഒക്യുപ്പൻസി കാണുള്ളൂ. അപ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ തന്നെയാണ്. ഇപ്പം രാവിലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നവർക്ക് ആകെ 1-2 പേരെ കാണുള്ളൂ. ആ ഒരു സ്പേസ് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ വെളിക്കൂടെ തന്നെയാണോ? വെളിക്കൂടെയാണ്. അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കൂടെ എൻട്രി ഉണ്ട്. നമ്മൾ നടന്നു വന്ന ലോബിയിലൂടെ ഇവർക്ക് നേരെ സ്ട്രെയിറ്റ് വന്ന് ജിമ്മിലോട്ട് ആക്സസ് ചെയ്യാം. അത് നമ്മളിവിടെ രണ്ടും സെപ്പറേറ്റ് ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ചേഞ്ച് റൂം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇവർക്ക് ചേഞ്ച് ചെയ്തിട്ട് ഉള്ളിലോട്ട് ബാക്കിലൂടെയും പോകാം. അതാണ് നമ്മൾ അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തത്. അപ്പോൾ ചേഞ്ച് റൂംസ് ഇങ്ങനെ കൺസീൽ ചെയ്ത് കൊടുത്തേക്കാണ്. ഇങ്ങനെ ബാക്കിൽ കൂടെ ആക്സസ് ചെയ്യാം, അല്ലാതെ ജസ്റ്റ് പൂൾ വ്യൂ കാണാനുള്ളവർക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ പോകാം. അതായത് നിങ്ങൾ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ കയറി ചെല്ലുന്ന അടക്കമുള്ള ലിഫ്റ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പ്രൈവസി എന്ന് പറയുന്നത് ഗംഭീരമായ നമുക്കൊന്നും ഇത്രയും പ്രൈവസി ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുമ്പോൾ അവർക്ക് അങ്ങേയറ്റം ആവശ്യമാണ്. അതെല്ലാം ഇവിടെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ അപ്പോയിൻമെന്റ് വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത്രയ്ക്ക് ഗംഭീര സ്ഥലമാണ്. എനിക്ക് ഞാൻ ഒരു ദിവസം രാത്രി വരുന്നുണ്ട് ഒന്ന് കാണാൻ വേണ്ടി. ഓ യെസ്, ഇവിടെ നിന്നുള്ള വ്യൂ, കാരണം പകല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിരിക്കും രാത്രിയിലൊന്ന്. അപ്പോൾ ഇനി ഇവിടെ എനിക്ക് തോന്നുന്ന മറ്റൊരു അപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഓഫീസ് സ്പേസ്. അതായത് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് താഴെയായിട്ട് സ്പേസ് കൊടുക്കുന്നുണ്ട് ഓഫീസ് സ്പേസ്. അത് വേണമെങ്കിൽ നമുക്ക് അവൈൽ ചെയ്യാം അല്ലേ. അതിനകത്ത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം. അവിടെ നമുക്കിപ്പം ഓഫീസിൽ നിന്ന് ഇപ്പോൾ 4 പേര് വരുന്നു, ഒരു മീറ്റിംഗ് അങ്ങനെയാണ്. നമുക്ക് അവിടെ അത് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല, താഴത്തെ ഓഫീസ് സ്പേസിൽ മീറ്റ് ചെയ്യാം. അങ്ങനെ ഫർണിഷ് ചെയ്ത എത്രണ്ണം ഉണ്ടാവും ഫർണിഷ് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്? ഫർണിഷ് ഇപ്പം ഒരു ഒരു ഫ്യൂ യൂണിറ്റ്സും കൂടെ ബാലൻസ് ഉണ്ട് ഫർണിഷ് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ സെല്ല് ചെയ്തിട്ട് അത് ക്ലയൻസ് തന്നെയാണ് അത് ഫർണിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഓഫീസ് സ്പേസ്, വെളിയിൽ നിന്നുള്ളവർക്ക് ഓഫീസ് സ്പേസ് കൊടുക്കില്ല. അത് നമ്മൾ റെസിഡൻസിന് മാത്രം റിസർവ്ഡ് ആണ്. കാരണം വേറൊരാൾ വന്ന് ഒരു ബിസിനസ് സ്റ്റൈലിൽ ഒരു ഓഫീസ് നടത്താൻ പറ്റില്ല. ഇവരുടെ തന്നെ പ്രൈവറ്റ് സ്പേസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലും പ്രൈവസി, അതാണ് പ്രൈവസി ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ അന്ന് നേരത്തെ വേണുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അതായത് ഞാൻ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റ്സ് കണ്ടിട്ടില്ല, മറ്റെവിടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂട. അല്ല, ഞാൻ കാണാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ഗാർബേജ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അത് പക്ക സൗദി ദുബായ് GCC കൺട്രീസ് കാണുന്ന സാധനം തന്നെയാണ് അല്ലേ. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളൊരു ഗാർബേജ് ഫെസിലിറ്റി കണക്റ്റഡ് ടു ബേസ്മെന്റ് നമ്മൾ കൊടുത്തേക്കാണ്.
അപ്പൊ എന്ന് വെച്ചാല് ഇത് നമുക്കൊരു എക്സ്ട്രാ ലിഫ്റ്റും കൂടെ ഉണ്ട്, സർവീസ് ലിഫ്റ്റ്. ഈ മെയിൻ മൂന്ന് ലിഫ്റ്റുകൾ അല്ലാതെ സർവൻസിന് വേസ്റ്റ് റിമൂവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവീസ് ലിഫ്റ്റ് ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മള് ഒരു ഗാർബേജ് ഡിസ്പോസലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് വെറ്റ് ആൻഡ് ഡ്രൈ വേസ്റ്റിന്റെ സെപ്പറേറ്റ് ബട്ടൺസ് ഉണ്ട്. അത് വെറ്റ് വേസ്റ്റ് ആണെങ്കിൽ അവർ വെറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ലോക്കാവും. അവർക്ക് വേസ്റ്റ് നമുക്ക് പിന്നെ മൂന്ന് പാക്കേജ്, നമ്മള് കൊച്ചിയിലെ കോഡ് അനുസരിച്ച് ഇങ്ങനെ വെറ്റ് വേസ്റ്റ് ഒരു കവറിൽ ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യുക. അത് നേരെ താഴെ പോയിട്ട് സോർട്ടിംഗ് റൂമിൽ പോയിട്ട് ഗാർബേജ് റൂമിനകത്തോട്ട് പോയി വീഴും. അതുകൊണ്ട് അത് അവർ അവിടുന്ന് സോർട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ക്ലയൻസിനെ സംബന്ധിച്ചോളം നമ്മളിതും കൊണ്ട് നടക്കുമെന്ന് വേണ്ട, അവർക്ക് നേരെ ജസ്റ്റ് അതേ ഫ്ലോറിൽ ഈ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്, അവർക്ക് നേരെ അതിലോട്ട് ഡ്രോപ്പ് ചെയ്താൽ മാത്രം. അതായത് നമ്മുടെയൊക്കെ ഇവിടെ സാറിന് ഡോറിന്റെ മുന്നിൽ രണ്ട് ബക്കറ്റ് വെക്കുമല്ലോ, ഇവിടെ അത് കാണില്ല, നേരെ ഇതിന്റെ അകത്ത് കിട്ടും. അത് ഇതാണ് ഞാൻ ഈ പറഞ്ഞത്, ദുബൈയിലൊക്കെ നമ്മൾ അപ്പാർട്ട്മെന്റ്സിൽ കാണുന്ന കണ്ട് ഇവിടൊക്കെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരുന്ന ഒരു സിസ്റ്റമാണ്. ഓപ്ഷൻ അനുസരിച്ച് ചെയ്യണം. നമുക്കൊരു കോഫി കിയോസ്ക് ഒക്കെ വരുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ എന്ത് സ്പേസ് അതിന് താഴെയൊക്കെ അല്ലേ. ശരിക്കും മറ്റേതൊരു ബിൽഡർ ആണെങ്കിലും ഇവിടെയും കൂടെ രണ്ട് അപ്പാർട്ട്മെന്റ് കൂടെ അല്ലേ പണിത് വെക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണങ്ങളായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു റൈറ്റ് സൈഡിലെ ടവറിൻ്റെയാണ് ഓഫീസ് സ്പേസ് കണ്ടത് അല്ലേ. ഇനി അവിടെ ഇതേപോലെ തന്നെ സൗത്ത് ടവറിനും ഓഫീസ് സ്പേസ് ഉണ്ട്, നോർത്ത് ടവറിനും ഓഫീസ് സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താഴെ ഒരു സ്വീറ്റ് റൂം പോലെ ഗസ്റ്റിന് താമസിക്കാൻ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മളിപ്പോ നേരെ ഫസ്റ്റ് ഫ്ലോർ സ്പേസിലോട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു കോൺഫറൻസ് റൂം വരും. ഇത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ക്ലയൻസിന് അവരുടെ ഒരു പേഴ്സണൽ മീറ്റിംഗ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കോൺഫറൻസ് റൂമായിട്ട് സെറ്റ് ചെയ്യാം. അത് നമ്മൾ വിത്ത് എ സി വിത്ത് ഓൾ ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തേക്കുന്നത്. അവർക്ക് ടി വി യൂണിറ്റ് കോൺഫറൻസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും അസോസിയേഷൻ ഹാൻഡ് ഓവർ, അസോസിയേഷൻ വേണമെങ്കിൽ പൈസ വാങ്ങിച്ച് കോൺഫറൻസ്, പൈസ വാങ്ങിച്ചല്ല, ഇത് ഓൾറെഡി അവരുടെ ഇതിലുള്ള ഓപ്ഷനുള്ളതാണ്. പിന്നെ ഒരേ ടൈം വരുമ്പോൾ അവർ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. ഒരു 10 മണിക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ വേറെ ക്ലയന്റായിട്ട് ക്ലാഷ് വരാതിരിക്കാൻ ഉള്ളത് അവർ കോർഡിനേറ്റ് ചെയ്യണം. അത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ടൊക്കെ ഒത്തിരി പൈസ ലാഭിക്കുന്നുണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം. ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാഷ്റൂം ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഓഫീസ്, ഓ ഇതിന്റെ അകത്തേക്ക് ഇത്ര വിശാലമാണോ? നമ്മളൊരു ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഓഫീസ് സ്പേസസിന്. അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിലും പിശുക്കില്ല, സ്പേസിന്റെ കാര്യത്തിൽ പിശുക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി വീണ്ടും നമ്മൾ ഓഫീസ് സ്പേസുകളിലേക്ക് വരുന്നു. ഇതൊക്കെ ഓക്യുപൈഡ് ആണോ ഇപ്പോൾ? ഓക്യുപൈഡ്, ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിലിം റിലേറ്റഡ് ഒരു ഓഫീസായിട്ട്. ആ ശരി, ഇത് വേണുവിൻ്റെ തന്നെയാണ് അല്ലേ? ആ അതെ, 2012 ക്ലാബ് ബോർഡ് അടക്കം കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങളാണ്. ഇതാ മലയാളത്തിലെ ഏറ്റവും പണം വാരി സിനിമയായിരുന്നു 2012 ക്ലാബ് ബോർഡ്. നമ്മൾ ഫസ്റ്റ് ടേക്ക് അടിച്ചിരിക്കുന്നു. ഓ ഇത് അതിൻ്റെ ഓഫീസായിട്ട് ഉപയോഗിച്ചത് അല്ലേ? ആ അതിൻ്റെ അത് വേണമെങ്കിൽ പറഞ്ഞ എടുത്തോ കേട്ടോ. മൊമെൻ്റോ വേണമെങ്കിൽ 2018 ഇതായിരിക്കുന്നു. അപ്പം അത്തരം പല കാര്യങ്ങൾക്കും വെളിയിൽ ഒന്നും പോകണ്ട ഇവിടെ. നമ്മൾ ഫാമിലിയൊക്കെ, സ്പെസിഫിക്കലി ഫാമിലിയൊക്കെ ഉള്ള ക്ലയൻസിന് ഇപ്പൊ പെട്ടെന്ന് ഒരു പുറത്തുനിന്നുള്ള ആളുകൾ വരികയാണെങ്കിൽ അവരുടെ സ്പേസിലോട്ട് വരാതെ ഇവിടെ തന്നെ മീറ്റ് ചെയ്യാൻ തരുന്നത്. ലേഡീസിന് ഇതും അതുപോലെ മൾട്ടിപ്പിൾ സ്പേസസ് ആണ്. ഇത് നമ്മൾ പറഞ്ഞ സ്റ്റുഡിയോ ഫെസിലിറ്റി പറഞ്ഞേക്കുന്നത്. ഇവിടെയാണ് ഗസ്റ്റിന് വന്നാൽ താമസിക്കാവുന്ന ഒരു സ്ഥലം. അതായത് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഒന്നുകിൽ താമസിപ്പിക്കണ്ടെന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ അവിടെ ഗസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി താഴെ ഒരു ഹോട്ടൽ റൂമിൻ്റെതായ എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിരിക്കുന്ന സ്ഥലം. ഇതുമൊക്കെ ഈ പറഞ്ഞ പോലെ ദീർഘ വീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ ഒരു അടുക്കള സ്പേസ് വേണമെങ്കിലും സ്പേസ് ഉണ്ട്, ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ വേറൊരു അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല വാങ്ങിക്കുന്നത്. ശരിക്കും പറഞ്ഞു ഇത്രയും സ്പേസ്, ഇത്ര അധികം യൂട്ടിലിറ്റി സ്പേസുകൾ, അത്തരം പല കാര്യങ്ങളും. രണ്ട് റൂംസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സ്യൂട്ട് റൂംസ് ആയിട്ട് അവർക്ക് എടുക്കാം. ഓക്കെ.
ഇത് കൂടാതെയാണ് ഡ്രൈവേഴ്സിന് വേണമെങ്കിൽ അപ്പുറത്ത് വീണ്ടും റൂം. അതെ, അത് ഡ്രൈവേഴ്സ് ഡോർമെട്രി ആയിട്ട് നമ്മൾ ക്ലബ് ഹൗസിന് താഴെ എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ട് വരുന്ന ക്ലയൻസിന് ഡ്രൈവേഴ്സിന് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് താഴെ കാണാനുള്ളത് അല്ലേ. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന് അവിടെ വരെ കൊണ്ട് പോകാം. അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഭാഗമായിട്ട് തോന്നി. കാരണം സാധാരണ എവിടെ പോയാലും നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ് പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ സൂപ്പർ ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കാരണം അവിടെ കിടക്കുന്ന വണ്ടികളും അതുപോലെയുള്ള എക്സ്പെൻസീവ് വാഹനങ്ങളൊക്കെയാണ്. അതപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്ന് ലിഫ്റ്റ് താഴേക്ക് പോകാം. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അല്ലാതെ ഈ കെട്ടിടത്തിന് ചുറ്റും വേറെ പാർക്കിംഗ് ഉണ്ടല്ലോ. നമുക്ക് അഡീഷണൽ ഗസ്റ്റ് പാർക്കിംഗ് ഓൾ അറൗണ്ട് ബിൽഡിംഗ് അലോക്കേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണമാണ് എത്ര പാർക്കിംഗ് ആണ് കിട്ടുന്നത്? നോർമലി രണ്ട് പാർക്കിംഗ് ആണ് കിട്ടുന്നത് ഒരു അപ്പാർട്ട്മെന്റ്. അത് ഒന്നെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ബേസ്മെന്റിൽ. അത് ഓരോ ഫ്ലാറ്റിന്റെ അലോക്കേഷൻ അനുസരിച്ചായിരിക്കും വരുന്നത്. ഞാനീ പറഞ്ഞ ശരിയല്ല നോക്കിയത് നിങ്ങൾ. ഇതുണ്ടോ ഇത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഇവിടെ ഹാൻഡിക്യാപ്പ് പാർക്കിനൊക്കെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ നമ്മൾ ഈ വലിയ മാളിലൊക്കെ കാണുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ ക്ലീൻ ആണ് എല്ലാ സ്ഥലങ്ങളും. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ 30 അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 10 വണ്ടി വീതം ഉള്ള വേണമെങ്കിൽ ഇടാവുന്ന അത്രയും സ്പേസ് ഉണ്ടല്ലേ. കാര്യം ഈ രണ്ട് പാർക്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ പോലും ഇഷ്ടംപോലെ സ്പേസ് വേറെയും ഉണ്ട്. ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. രാവിലെ ആയതുകൊണ്ട് വണ്ടി കഴുകുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ പല വണ്ടികളും നമ്മൾ ഇവിടെ വരുമ്പോൾ ഞെട്ടിക്കുന്ന വണ്ടികളൊക്കെ പാർക്കി കാണുമെന്ന് കണ്ടല്ലോ. ഇതെല്ലാം ഇവിടുത്തെ ഏറ്റവും പ്രീമിയം വാഹനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് താഴെ. അപ്പോൾ അങ്ങനെ വിശാലമായ പാർക്കിൽ നമ്മൾ വിൻഡേസ് കാറുകൾ കാണുന്നുണ്ട്. കിഡിലൻ ഒരു കാഡിലാ കിടക്കുന്നു. നമ്മൾ ഡ്രൈവേ സ്പേസും പാർക്കിംഗ് എല്ലാം സെപ്പറേറ്റ് അലോക്കേറ്റ് ചെയ്ത് നമ്പേഴ്സ് ഇട്ട് കൊടുത്തേക്കാണ്. ഏറ്റവും പുതിയ ഡിഫൻഡറും ഉൾപ്പെടെ ഉള്ളത്, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വിൻറ്റേജ്, അങ്ങനെ എല്ലാ വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏറ്റവും താഴെ തന്നെ ലിഫ്റ്റ് വന്ന് മുകളിലേക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മള് ഗ്രോസറീസ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ റാം ഫെസിലിറ്റി ഉണ്ട്. നേരെ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുക, സാധനങ്ങൾ കയറ്റി ലിഫ്റ്റിലോട്ട് വെച്ച് നേരെ അപ്പാർട്ട്മെന്റിലോട്ടാണ് ആക്സസ്. ബേസ്മെന്റ് പാർക്കിംഗിന്റെ കൂടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സ്പേസസും വരുന്നുണ്ട്. മൾട്ടി ലെവലിൽ വണ്ടി പാർക്ക് ചെയ്യാം, ലിഫ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഒരേ ഒരു ക്ലയന്റിന് അവരുടെ രണ്ട് കാർസ് പാർക്ക് ചെയ്യണമെങ്കിൽ ആ ടൈം കൊണ്ട് കിട്ടുക, നേരെ ലിഫ്റ്റ് ചെയ്ത് മുകളിൽ ഇടുക, താഴെ അടുത്ത വണ്ടി ഇടുക, അങ്ങനെ എക്സ്ട്രാ പാർക്കിംഗ് ഫെസിലിറ്റിയാണ്. രാവിലെ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുന്ന ഒരു അനുഭവമായിരുന്നു. വളരെ ഭംഗിയുള്ള അപ്പാർട്ട്മെൻ്റ് എന്ന് മാത്രമല്ല വളരെ പ്രീമിയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റമാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് താമസിക്കാനും ഇഷ്ടമുള്ള ആളാണ്, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. തന്നെയല്ല ഇതിൻ്റെ ഒരു പ്രോക്സിമിറ്റി, എവിടെ പോകാനും എളുപ്പമാണ്. ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള കൺവീനിയൻസുകളും തൊട്ടടുത്ത് തന്നെയുണ്ട്, അത് മറ്റൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ നെയ്ബേഴ്സ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ വില എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കുക, ഞാൻ അതിൻ്റെ നമ്പേഴ്സൊക്കെ കൊടുക്കാം. അതുപോലെ മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പറിലും ഒക്കെ വിളിച്ചാൽ അറിയാൻ സാധിക്കും. എപ്പോൾ വന്നാലും കാണണമെങ്കിൽ വരണം ഇവിടെ ഉണ്ടാവും അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ മുഴുവൻ നടന്ന് കാണുക, നമ്മൾ ഈ കാണിച്ചതൊക്കെ തന്നെയാണ് ഒറിജിനലായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ. തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള അപ്പാർട്ട്മെൻറ്റ്, വളരെ പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്.
എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും, ഞാൻ ഈ പറഞ്ഞ ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം അതിന് കാരണമെല്ലാം ഈ പറഞ്ഞ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരാളുടെ ദീർഘവീക്ഷണമാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കൊച്ചിയിൽ തന്നിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ താങ്ക് യു സോ മച്ച് വരണേ. താങ്ക് യു, താങ്ക് യു ഞങ്ങളെ വിസിറ്റ് ചെയ്തതിനും. തീർച്ചയായിട്ടും ഇനിയും വരും. ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ ഒന്ന് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ വരാം. ഓൾവേസ് വെൽക്കം. അപ്പം ബിലേറ്റഡ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവരും ഞങ്ങളുടെ. ബൈ. അപ്പോൾ ഇനി പറയുന്നത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. കമൻറ്റ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് ഈ ആഴ്ച വന്ന പ്രോഗ്രാമുകളുടെ താഴെ വന്ന ഒരു കമൻറ്റിന് നമ്മൾ സമ്മാനം നൽകുന്ന പരിപാടിയാണ്. അതായത് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു കമൻ്റ് എന്ന് പറയുന്നത് എന്തുവാകാം കേട്ടോ, പോസിറ്റീവായ വിമർശനമാകാം അല്ലെങ്കിൽ രസകരമായ കമൻ്റ് ആകാം. അത് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഏറ്റവും മികച്ചത് പിക്ക് ചെയ്ത് അതിന് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ തരികയാണ്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാനം തരുന്നത്. നിങ്ങൾ വാഹനമില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല, വാഹന സംബന്ധിയായ സമ്മാനമൊന്നുമല്ല, അതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വിദേശത്തുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം, അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, രസകരമായ അല്ലെങ്കിൽ പോസിറ്റീവ് വിമർശനങ്ങളൊക്കെ ഉള്ള കമൻറ്റുകൾ ചെയ്യുക, അങ്ങനെ കമൻ്റ് ഓഫ് ദ വീക്കിലെ സമ്മാനം നേടുക. അപ്പോൾ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.